ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മെ നിരാശപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും, എന്തു പറയും എന്നുള്ള ചിന്തകൾ. എന്നാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ, സകലത്തിൻ്റെ ഉടയവനായ ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവരോട് എന്തു പറയുന്നു എന്നുള്ളത്? ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 8-ാമത് ഒരു വാക്യമുണ്ട്. കർത്താവ് അവനോട് പറഞ്ഞു. അവൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സാത്താനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? സാത്താനോട് ദൈവം ജോബിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ ജോബിൻ്റെ ജീവിതത്തിൽ എന്താണ് അവന് വേണ്ട ഭാഗ്യം? അവൻ്റെ ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അവരൊക്കെ എന്തു പറഞ്ഞു, എന്ത് ചിന്തിച്ചു, എന്ത് വിചാരിച്ചു എന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു ഭാഗ്യകരമായ നിമിഷമാണ് അവനെക്കുറിച്ച് ദൈവം എന്തു പറഞ്ഞു എന്നുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവർ നമ്മളെ നോക്കി എന്തു പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് നമ്മുടെ ദൈവം എന്താണ് പറയുന്നതെന്ന് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാം അറിയാം, നാം ഒരു 100 നന്മ ചെയ്തിട്ട് 101-ാമത് ഒരു തിന്മ നമ്മുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ ആ 100 നന്മയെയും മനുഷ്യൻ മറക്കുകയും നാം ചെയ്ത 101-ാമത്തെ ആ പാകപ്പിഴ ചൂണ്ടിക്കാണിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ ദൈവമോ, നാം 100 തിന്മ ചെയ്തിട്ട് നമ്മളിൽ നിന്ന് ഒരു നന്മയുണ്ടായാൽ ആ 100 തിന്മയെയും മറന്നിട്ട് നമ്മളിലെ ഒരു നന്മയെ നോക്കി നമ്മളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു, എന്തു പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, എൻ്റെ ദൈവം ഈ ഭൂമുഖത്തേക്ക് നോക്കിയിട്ട് എന്നെ നോക്കി പറയണം, എൻ്റെ മകൾ, എൻ്റെ മകൻ ഇപ്രകാരമായിരിക്കുന്നു, അവൻ നിഷ്കളങ്കനും നീതിമാനും ദൈവഹിതമനുസരിച്ച് തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമാണ് എന്ന് ദൈവത്തിന് എന്നെയും നിങ്ങളെയും നോക്കി പറയുവാനായി ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരട്ടെ. അല്ലാതെ മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് ആകുലതപ്പെട്ട് ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ, നല്ലത് ചിന്തിക്കുന്നുണ്ടോ, നല്ലത് വിചാരിക്കുന്നുണ്ടോ. അതേ പ്രിയപ്പെട്ടവരെ, അതിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം സകലവിധ ആയുർ ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.